പ്രിയപ്പെട്ട എഴുത്തുകൂട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. മലയാളത്തിലെ പ്രഗത്ഭ വാഗ്മിയും എഴുത്തുകാരനും സാമൂഹ്യ വിമർശകനുമായ എം എൻ വിജയനെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാനിവിടെ മുതിരുന്നത്. മോളിയിൽ നാരായണവനൻ വിജയൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എം എൻ വിജയൻ. 1930 ജൂൺ 8 തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ ലോകമലേശ്വരം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് നാരായണ മേനോൻ, മാതാവ് മൂളിയിൽ കൊച്ചമ്മു അമ്മ, ഭാര്യ ശാരദ. 3 മക്കളാണ്, ഒരു ആണും 2 പെണ്ണും. ആണിൻ്റെ പേര് VS അനിൽകുമാർ, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ജോലി, എഴുത്തുകാരനാണ് അദ്ദേഹം. എം എൻ വിജയൻ LP സ്കൂളിൽ പഠിച്ചത് 18.5 സ്കൂളിലായിരുന്നു. പിന്നീട് 10 വരെ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. ഡിഗ്രി പഠിക്കുന്ന 1947-49 കാലഘട്ടത്തിലാണ്. എറണാകുളം മഹാരാജാസ് കോളേജിലാണ് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. പോസ്റ്റ് ഗ്രാജുവേഷനും ആ കോളേജിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ നിയമം പഠിക്കുന്നത് എറണാകുളം ലാ കോളേജിലാണ്. ഈ സമയത്ത് തന്നെ സാഹിത്യ സംബന്ധമായിട്ടുള്ള ലേഖനങ്ങൾ അദ്ദേഹം എഴുതാൻ തുടങ്ങിയിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയായതിനു ശേഷം കുറച്ച് നാളും സന്യാസിമാരുടെ കൂടെ നടന്നു. ആത്മീയ കാര്യങ്ങൾ പഠിക്കുന്നതിനും അത് ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമമായിരുന്നു അത്. അധികം നാൾ അത് നീണ്ടുനിന്നില്ല. ഈ കാലഘട്ടത്തിലാണ് ഫോട്ടോഗ്രാഫിയിൽ വിജയന് കമ്പമുണ്ടാകുന്നത്. അതിനുവേണ്ടി ഒരു ക്യാമറ സംഘടിപ്പിക്കുകയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മദ്രാസ് ന്യൂ കോളേജിൽ അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അവിടെയും അധികം നാൾ നിന്നില്ല. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായി. കുറച്ചു കാലമേ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ടായുള്ളൂ. 1960 മുതൽ 1985 വരെ 25 കൊല്ലം തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ അധ്യാപകനായിരുന്നു. അവിടെ അധ്യാപകനായിരിക്കുമ്പോൾ താമസിച്ചിരുന്നത് ധർമ്മടത്തായിരുന്നു. 1960 മുതൽ 1999 വരെ ധർമ്മടത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ധർമ്മടവുമായിട്ട് മാനസികമായ വലിയൊരു ബന്ധം, ആ വീടുമായിട്ട് വലിയൊരു ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജോലി കഴിഞ്ഞതിന് ശേഷം, അവിടുന്ന് പിരിഞ്ഞതിന് ശേഷം ദേശാഭിമാനി വാരികയുടെ പത്രാധിപരായി അദ്ദേഹം അധികാരമേറ്റു. ആ വാരികയിൽ വലിയ മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ ഉണ്ടാവുകയും പ്രൗഢമായിട്ടുള്ള ലേഖനങ്ങളടക്കം അദ്ദേഹം അതിനകത്ത് എഴുതുകയും ചെയ്തു പോന്നിരുന്നു. ഇത് കഴിഞ്ഞാണ് പുരോഗമനകലാ സാഹിത്യ സംഘത്തെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തെ അവരോധിക്കുന്നത്. അതിലും അദ്ദേഹം പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൂടാതെ കണ്ട് അധിനിവേശ പ്രതിരോധ സമിതിയുടെ പ്രസിഡൻ്റുമായിരുന്നു. സാമ്രാജ്യത്വം, ഉദാരവൽക്കരണം തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള തൻ്റെ എതിർപ്പുകൾ അദ്ദേഹം നിരന്തരമായിട്ട് പ്രകടിപ്പിച്ചു പോന്നിരുന്നു. വലിയൊരു പ്രഭാഷകനായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുത്ത വാക്കുകൾ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അത് കേൾക്കുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സിന്
സമീപത്തെത്തിയിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ സമയത്താണ് നയനാറ് മന്ത്രിസഭ അധികാരത്തിൽ ഏറി നിൽക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന സമയത്ത് വലിയൊരു വിഷയമുണ്ടാവുന്നത് വിദേശ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിദേശ ഫണ്ടിങ്ങിൽ എം എൻ വിജയൻ ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചു. അതോടെ CPIMമായിട്ട് അകലുകയും ദേശാഭിമാനി വാരികിട പത്രാധിപ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്തു. ആ രാജി ഒരു സാംസ്കാരിക ഇടപെടലാണ് എന്നുകൂടി അദ്ദേഹം ഒരിക്കൽ ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി. മാത്രമല്ല, വിദേശ ഫണ്ടിങ്ങിൽ IMF നിന്ന്, ഇന്ത്യൻ മോണിറ്ററി ഫണ്ടിൽ നിന്ന് പണം സ്വീകരിച്ചതോടൊപ്പം 2000 ജനകീയാസൂത്രണം നടത്തിയപ്പോൾ അതിനകത്തുണ്ടായ പാളിച്ചകളെക്കുറിച്ചും നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളാണ് MN വിജയൻ നടത്തി പോകുന്നത്. അതിനുവേണ്ടി പാഠം എന്ന് പറയുന്ന ഒരു മാസികയുടെ പത്രാധിപരായും ധാരാളം ലേഖനങ്ങൾ അതിനെതിരായിട്ട് അദ്ദേഹം ആ പാഠം മാസികയിലെ പ്രസിദ്ധി എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പോകുന്നു. ഇതോടുകൂടി ഇടതുപക്ഷത്തോട്, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPMനോടും ഉള്ള വിയോജിപ്പ് അദ്ദേഹം രേഖപ്പെടുത്തി. അതിൻ്റെ നടപടിക്രമങ്ങളോടുള്ള വിയോജിപ്പ് അദ്ദേഹം രേഖപ്പെടുത്തുകയും അതെല്ലാം പ്രസംഗങ്ങളിലൂടെയൊക്കെ തന്നെ അവതരിപ്പിച്ചു പോരുകയും ചെയ്തു പോകുന്നു. ഇത് ഒരു വലിയ പ്രത്യയശാസ്ത്ര സമീപനമായിട്ട് അദ്ദേഹം സ്വീകരിക്കാനുണ്ടായത്. കുറേ കാലം അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ജീവിത അവസാനം വരെ ഒരു അകൽച്ചയിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തു പോന്നിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായ വസ്തുതയാണ്. ഈ കാലത്ത് അദ്ദേഹം സാഹിത്യ സംബന്ധമായ കൃതികൾ അദ്ദേഹം രചിച്ചു പോന്നിരുന്നു. ഫ്രോയിഡിയൻ സൈക്കോളജി, സോഷ്യൽ സയൻസ്, മാർക്സിസം എന്നീ വിഷയങ്ങളിൽ അഗാധമായിട്ടുള്ള ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിരുന്നു. 1951 വൈലോപ്പള്ളിയുടെ ഓണപ്പാട്ടുകാർ എന്ന് പറയുന്ന കൃതിക്ക് അവതാരി എഴുതിയത് MN വിജയനായിരുന്നു. MN വിജയൻ്റെ വൈലോപ്പള്ളിയുടെ മാമ്പഴം, സഖീൻ്റെ മകൻ തുടങ്ങിയിരിക്കുന്ന കവിതകൾക്കുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള നിരൂപണം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. അദ്ദേഹത്തിൻ്റെ പല കൃതികളും ശ്രദ്ധ അർഹിക്കുന്ന കൃതികളാണ്. ഉചിതമായ വാക്കുകൾ, തിരഞ്ഞെടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ സാധാരണഗതിയിൽ മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു പരാതി പ്രൊഫസർ M കൃഷ്ണൻ നായരും T പത്മനാഭനും ഉന്നയിക്കുകയുണ്ടായി. യാഥാസ്ഥിതിക വ്യാകരണത്തിൽ നിന്ന് വ്യതിയിലിക്കുന്നു എന്നായിരുന്നു അവരുടെ പരാതി. പക്ഷേ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് MN വിജയൻ പറഞ്ഞിരുന്നത്. ധാരാളം അനുവാചകർ MN വിജയൻ ഉണ്ടായിരുന്നു. ശാരദ എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുൻപായി അദ്ദേഹം വിചാരിച്ചത് മുഹൂർത്തം തെറ്റണമെന്നും കല്യാണമോതിരം പാകമാവരുതെന്നും വിചാരിച്ചു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. കല്യാണത്തിന് തൊട്ട് മുൻപ് അമ്മ സഞ്ചരിച്ചിരുന്ന കാറ് മറിഞ്ഞു. അതോടെ ഒരു കാര്യം ബോധ്യപ്പെട്ടു, ശകുനങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ജീവിതത്തിലില്ല എന്ന്. തൻ്റെ രോഗങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ആശ്വാസമായത് പെങ്ങൾ മാത്രമാണ് എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തും വായനയും നിന്നുകൊണ്ടായിരുന്നു. വോക്കൽ കോഡിന് ക്യാൻസറായിരുന്നു അദ്ദേഹത്തിന്. അതോടൊപ്പം അർഷസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എഴുത്തും വായനയും നിന്നുകൊണ്ടായിപ്പോയത്. വർഷങ്ങളോളം അദ്ദേഹം അത്തരം ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. അദ്ദേഹം തന്നെ ഒരിക്കൽ ഇൻ്റർവ്യൂവിൽ ചൂണ്ടിക്കാണിച്ചത് താനൊരു അലക്കുകല്ലാണ്, അലക്കുകൾ സ്വയം വെളുക്കാറില്ല, അത് മറ്റുള്ളതിനെ വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത്. 35 പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകങ്ങൾ ഓരോന്നും വ്യത്യസ്തവും വ്യതിരിക്തവുമായ കൃതികളാണ്. സാഹിത്യ സംബന്ധമായവയും സാമൂഹ്യ ശാസ്ത്ര സംബന്ധമായതും
മനഃശാസ്ത്ര സംബന്ധമായിട്ടുള്ള കൃതികളാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക പുസ്തകങ്ങളും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ രചനകളും കേരളമാകെ തന്നെ അനുവാചകർ ശ്രദ്ധിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. അവാർഡുകളോട് അല്പം പോലും താല്പര്യമുണ്ടായിരുന്നില്ല എം എൻ വിജയന്. അതുകൊണ്ട് അവാർഡുകളൊന്നും തന്നെ എം എൻ വിജയൻ സ്വീകരിച്ചുമില്ല. 2007 ഒക്ടോബർ 3 തൃശ്ശൂരിലെ ഒരു പത്രസമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് ശക്തമായ ഒരു ഹൃദയാഘാതം ഉണ്ടാകുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ ഉണ്ടായ ഹൃദയാഘാതം അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വച്ച് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുകയും ചെയ്തു. മലയാളത്തിലെ ധീഷണാശാലിയായ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ വളരെ ശക്തമായ പ്രതികരണങ്ങൾ കേൾപ്പിച്ച പ്രസംഗങ്ങളിലൂടെ തൻ്റെ ആശയങ്ങളെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത ആ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ആ പ്രിയപ്പെട്ട പ്രസംഗകൻ, സാമൂഹ്യ വിചക്ഷകൻ, സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം.